ഹായ്, നമ്മളിന്ന് സംസാരിക്കുന്നത് കാന്താരയെ കുറിച്ചിട്ടാണ്. കുറേ പടം ഇറങ്ങിയത് എനിക്ക് തോന്നുന്നു. ഇതിൻ്റെ കന്നഡ വേർഷൻ നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, മലയാളം വേർഷൻ ഒക്ടോബർ 19 ആ ടൈമിലാണെന്ന് തോന്നുന്നു. പക്ഷേ എനിക്കിതുവരെ കാണാൻ പറ്റിയില്ല. ഒന്നാമത്തെ കാര്യം, ഇതിൻ്റെ ഇടയ്ക്കുള്ള സിനിമകളെല്ലാം കണ്ട് കാന്താരയെ വലിയ ഇത് റിവ്യൂവും കാര്യങ്ങളൊക്കെ വന്നു. എന്നാൽ തന്നെ പിന്നീട് ഇത് കാണാൻ ഉദ്ദേശിച്ചത് നമുക്ക് ടിക്കറ്റ് കിട്ടുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. നമ്മളിവിടെ UGMലാണ് സിനിമ കാണുന്നത്. അപ്പം ടിക്കറ്റ് കിട്ടുന്നൊരു സാഹചര്യം, നല്ല രീതിയിൽ റഷായിരുന്നു പടത്തിന്. ഏറ്റവും ഫ്രണ്ട് സീറ്റ് വരെ പടത്തിന് വേണ്ടി പോയ സിറ്റുവേഷൻ. ഇപ്പോൾ ഇന്നലെ മാത്രം നമുക്ക് ടിക്കറ്റ് കിട്ടിയത്, ടിക്കറ്റ് കിട്ടി കണ്ടു. അപ്പം എല്ലാവരും ഒരുവിധം എല്ലാം തന്നെ ഞാൻ ഈ റിവ്യൂ ഒക്കെ കണ്ടിട്ട് പോയപ്പോഴത്തേക്കും അവരെല്ലാവരും തന്നെ ലാസ്റ്റ് ഒരു 20 മിനിറ്റ്സ് അല്ലെങ്കിൽ അരമണിക്കൂർ സെറ്റപ്പാന്നൊക്കെ പറഞ്ഞ് ഞാനത് പ്രതീക്ഷിച്ചൊക്കെയാണ് പോകുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഇടയ്ക്ക് വേറൊരു സംഭവം കൂടെ നടന്നെത്താം. മറ്റേ ഈ നവരസം, തൈക്കുടുംബത്തിൻ്റെ നവരസത്തിൻ്റെ BGM മ്യൂസിക്കൽ ആൽബം നവരസം തൈക്കുടത്തിൻ്റെ, അപ്പോൾ അതിൻ്റെ ഇതാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ് ഇതിലിട്ടിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞാൻ സിനിമ കണ്ടപ്പോഴും എനിക്കും അങ്ങനെ സിമിലാരിറ്റി തോന്നി. പിന്നെ വേറെ പക്ഷേ ആ മ്യൂസിക് ഇതിൽ വന്നപ്പോൾ നല്ല രീതിയിൽ നല്ല ഇമ്പാക്റ്റ് ഉണ്ട് ഈ പടത്തിൽ വന്നപ്പോഴത്തേക്കും. പിന്നെ പടം അത്യാവശ്യം നല്ല ഒരു ഒരു ഇപ്പം ഒരു ഗ്രാമവാസികൾ അവരുടെ നാടിന് വേണ്ടി അവരുടെ ഭൂമിക്ക് വേണ്ടി നടത്തുന്ന ഒരു ഒരു വാർ എന്ന സെറ്റപ്പിലൊക്കെ നമുക്ക് പടം വേണേൽ പറയാം. പിന്നെ എനിക്ക് എടുത്തു പറയാൻ തോന്നിയില്ല, ഇതിൽ ഋഷഭ് ഷെട്ടി എല്ലാവരും പറയാം ലാസ്റ്റ് വരുന്നൊരു സാധനമൊക്കെ ഉണ്ട്, അതെനിക്ക് നല്ല ഇഷ്ടപ്പെടുന്നത്. ഒരു ട്രാൻസ്ഫോർമേഷൻ പോലെ പെട്ടെന്ന് പുള്ളിയുടെ ആ പ്രകടനം എങ്ങനെ ആ രീതിയിൽ ചെയ്തതെന്ന് നമുക്ക് ഡൗട്ട്. എല്ലാ റിവ്യൂ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്, പക്ഷേ എനിക്ക് നല്ല രീതിയിൽ അത് എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ അതിലൊരു പോലീസുകാരനായിട്ട് വരുന്ന നമ്മുടെ ചില സിനിമയിലൊക്കെ വന്നിട്ടുണ്ട് ആ പുള്ളി. പിന്നെ ഇതിൽ മുതലാളി എന്ന് വിളിക്കുന്നൊരു പുള്ളിയുണ്ട്, അത് ആ ക്യാരക്ടറൊക്കെ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു, നല്ല അഭിനയമായിരുന്നു എല്ലാവരും തന്നെ. പിന്നെ ഒരു ചെറിയ ലോക്കൽ സ്റ്റോറി, ഇത്രയും എന്താണ് ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ തന്നെ 16 കോടി ബഡ്ജറ്റിൽ വന്നു, 250 260 കോടിക്ക് മേളിൽ കളക്ഷൻ കിട്ടി. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസം ട്വിറ്റ് കണ്ടായിരുന്നു നമ്മുടെ ചിരഞ്ജീവി ഇട്ടിരിക്കുന്നത്, എന്താ കാന്താര ഇഷ്ടപ്പെട്ടു അതിൻ്റെ റീമേക്ക് എടുത്താലോ എന്ന്. വേറൊന്നുമല്ല, നമ്മുടെ ലൂസിഫർ എടുത്തിട്ട് പുള്ളി കാണിച്ചു വെച്ചാൽ ഞാൻ കണ്ടു, എന്താ ലൂസിഫർ തൃപ്തിയല്ല എന്ന് പറഞ്ഞ് പുള്ളി പോയി അതിൽ കുറച്ച് ചേഞ്ച് വരിച്ച് ഗോഡ് ഫാദർ ഇറക്കി, ഗോഡ് ഫാദർ ഇട്ടുന്നതിൽ അവിടെ പൊട്ടി. ഇപ്പോൾ ഭീഷ്മറും റീമേക്ക് ചെയ്യാൻ പോകുമെന്ന് പറയുന്നു. അതിനോടൊപ്പം തന്നെ കാന്താര ദയവ് ചെയ്ത് കൊളവാക്കരുത് എന്നേ പറയാനുള്ളൂ. വേറെ പടം ഒട്ടുമിക്ക പേര് എല്ലാവരും കണ്ടു, ഞാൻ ലാസ്റ്റാണ് കാണുന്നത്. പിന്നെ എൻ്റെ ഒരു റിവ്യൂ ഇടുന്നതിന് ഭാഗമായിട്ട് ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നേ ഉള്ളൂ. അപ്പം ലാസ്റ്റ് രക്ഷയില്ല, ക്ലൈമാക്സില്ല. ഇനിയും കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് പോയി കാണുക പടം മാറുന്നതിന് മുമ്പ്. അപ്പം ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. സിനിമ നിങ്ങൾ കണ്ടതെല്ലാവരും തന്നെ പൊതുവെ കണ്ടതാണ്, എങ്ങനെ ഉണ്ടായിരുന്നുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അപ്പോൾ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. ഓക്കെ.